ഗാർഡിയൻ സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെ മ്യൂസിക് തിയറി ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇത് മറ്റുള്ളവർക്കും ഉപകാരമാകുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ചോദ്യത്തിന്റെ ഉത്തരം ഇപ്പോൾ നൽകുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് ടൈയെ കുറിച്ചാണ്. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് മുതൽ കാണേണ്ടതാണ്. സ്ലേസ് എന്ന് നമ്മൾ ഒന്നാമത്തെ ഗ്രേഡിൽ പഠിച്ചതാണ്. അതിൻ്റെ അവസാനത്തെ മ്യൂസിക്കൽ കോമൺ പേഴ്സിനകത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകളെ ഒരു ഇങ്ങനെ ആർച്ച് പോലെ വരയ്ക്കും. ഇങ്ങനെ വരയ്ക്കുന്ന ഒരു കർവ് ലൈൻ, ഇപ്പം ഇവിടെ ഒരു നോട്ട് കാണും, ഇനി അടുത്ത വേറൊരു നോട്ടായിരിക്കും. ഇങ്ങനെ കേവ് ലൈന് വരികയാണെങ്കിൽ അതിന് പറയുന്നതാണ് സ്ലെയർ. ടൈ എന്നാന്ന് വെച്ചാൽ സെയിം നോട്ടുകൾ തന്നെയായിരിക്കണം. സെയിം നോട്ട് എന്ന് പറഞ്ഞാൽ വാല്യൂ അല്ല, നേരെ നേരെ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സ്റ്റേവ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ഉദാഹരണത്തിനായിട്ട് ഒരു സി വരച്ചിരിക്കുന്നു, അടുത്തൊരു വേറൊരു സീം കൂടെ വരച്ചു. ഇങ്ങനെ കാണുകയാണെങ്കിൽ ഇതിനാണ് ടൈ നോട്ട് എന്ന് പറയുന്നത്. ടൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ, ഇത് തമ്മിലുള്ള വാല്യൂ, അതായത് ഇത് രണ്ട് ബീറ്റാണ്, ഇത് ഒരു ബീറ്റാണ്, അത് ഒരുമിച്ച് ആ ശബ്ദം കേൾക്കണം. അപ്പൊ രണ്ടും ഒന്നും മൂന്നും ബീറ്റ് ഒരുമിച്ച് ആ ശബ്ദം കേൾക്കണം. ഇനി നമുക്ക് സ്ലെയർ എന്താണെന്ന് നമ്മൾ നോക്കാം. വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് നോട്ടുകളാണ്, അതിന് ഇതുപോലെ തന്നെ ഒരു കർവ് ലൈൻ ആണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതിനാണ് സ്ലെയർ എന്ന് പറയുന്നത്. സ്ലെയർ എന്ന് പറഞ്ഞാൽ പ്ലേ സ്മൂത്ത്ലി, അതായത് ഒരു നോട്ടിൽ നിന്നും അടുത്ത നോട്ടിലേക്ക് പോകുമ്പോൾ അതിനിടയ്ക്കുള്ള ഗ്യാപ്പ് വളരെ കുറച്ച് വേണം കേൾക്കാൻ, അതായത് വിട്ടുപോകാതെ അടുത്തടുത്തായിട്ട് തന്നെ കണക്ട് ചെയ്ത് തന്നെ കയറി പോകണം. ഇന്നത്തെ ചോദ്യം ഇതാണ്. ആദ്യം കാണുന്ന ഇത് ഇത് ടൈ ആണോ സ്ലെയർ ആണോ എന്നുള്ളതാണ് നിങ്ങൾ ഈ താഴെയായിട്ട് അത് എഴുതണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ഇതിൻ്റെ മൊത്തത്തിൽ എത്ര വാല്യൂ എത്ര എന്നുള്ളത്, ഇതിൻ്റെ ടോട്ടൽ വാല്യൂ ഇവിടെ എഴുതണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തീകരിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് കാത്തിരിക്കും.